സൂപ്പർ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ഫെമീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പടുകൂട്ടാൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ, ഇത് ചേനയാണ് കേട്ടോ. ചേന, കാവിത്ത്, ഇണ്ണിത്തണ്ട്, പിന്നെ കർമൂസ, പപ്പായ കേട്ടോ, പച്ചപ്പപ്പായ. ഇത് പച്ചക്കായ കേട്ടോ, നേന്ത്രക്കായാണ്. അപ്പോൾ ഇതാ നമ്മളെ വീട്ടിൽ ചെറിയ രണ്ട് പാൽച്ചേമ്പിൻ്റെ തൈ ഉണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞ് ചെടിയാണ്. അതിൽ നിന്ന് ഒരു അതിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുക്കട്ടോ. ഓരോ ചെടിയിൽ നിന്ന് ഓരോ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഇതെല്ലാം തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ കപ്പൻ്റെ ഒരു കഷ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്ത്, ചെറിയ കഷ്ണമാക്കൊന്നും വേണ്ട, വലിയ വലിയ കഷ്ണമാക്കിയിട്ട് ഇതുപോലെ നുറുക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് ഇണ്ണിത്തണ്ടാണ് കേട്ടോ. ഇണ്ണിത്തണ്ട് ഇതാ ഇതുപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്ന, അതിൻ്റെ ഉള്ളിൽ നല്ല നാര് പോലത്തെ സംഭവം ഉണ്ടാവും കേട്ടോ. അത് കളയാതെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചൊക്കെ കളഞ്ഞിട്ട് ബാക്കി നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതിൽ നമുക്ക് ചേമ്പ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്തുള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. ഇത് കാവിത്താണ് കേട്ടോ. അപ്പോൾ കാവിത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. കപ്പ, കറൂത്ത, ഇതെന്തായാലും വേണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ. കാവിത്ത് രണ്ട് വിധം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പടുകൂട്ടാനിൽ. അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ടാലുള്ളൂ നമുക്ക് വെന്ത് വരുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടുള്ളൂ. ഇത് ചേനയാണ് കേട്ടോ. അപ്പോൾ ചേനയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് വാരി കഴുകി എടുക്കണം കേട്ടോ. മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനാണ്. ഇനി അത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർക്കുക കേട്ടോ. ഇത് വരയ്ക്ക് വലുത് ഞാൻ വരയ്ക്കാം. ഞാനിതാ അവിടെ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്നോ രണ്ടോ മതിയാവും കേട്ടോ. ഇതധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. രണ്ട് മൂന്ന് വിസിലായതിന് ശേഷം നമുക്ക് തുറന്നാൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വറവിടുക കേട്ടോ. വറവിടുമ്പോൾ കറിവേപ്പില, കടുക്, കറിവേപ്പില, വെളിച്ചെണ്ണയിൽ വറവിടണം കേട്ടോ. അപ്പോഴതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. ഇനി നമുക്കൊരു വാഴയില കട്ട് ചെയ്തിട്ട് അതിൽ വിളമ്പാം കേട്ടോ. നമ്മുടെ ഈ ഒരു പുഴുക്ക് നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. മഞ്ഞൾപ്പൊടി ഒന്നും ഇടാതെ ഇതുപോലെ സിമ്പിളായിട്ട് വെക്കുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ വേറെ രീതിയിൽ വെക്കും, അരവൊക്കെ ചേർത്തിട്ട്. പക്ഷേ ഇത് വേറെ എന്താ പറയുക, ഇതിൻ്റെ എല്ലാ സംഭവവും റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. വെറും വെള്ളം, ഉപ്പ്, പച്ചമുളക് ഇത് ചേർത്ത് വേവിക്കുക, എന്നിട്ട് വറവിടുക. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ. ആകാശം നല്ല ഭംഗി ശതമോളെ നോക്ക്. രണ്ട് അരിപ്രാക്കൾ അതാ നല്ല ഫൈറ്റിലാണ് ഫുഡിന് വേണ്ടിയിട്ട്.